മനസ്സിലായി. ഋഷി ബാക്കി ആരുടെ തെറ്റും എന്തായാലും ഋഷി പറയും, അതിനുള്ള ഗഡ്സ് ഋഷിക്കും ഉണ്ട്, ഋഷി പറയാറുണ്ട്. പക്ഷെ ഇവളുടെ എന്ത് തോന്നി ഞങ്ങള് വഴക്കം ഉണ്ടാക്കിയാ എനിക്ക് അന്ന് ചിക്കൻ ഉണ്ടാക്കിയെന്ന് എനിക്ക് പൊളിഞ്ഞു. പിന്നെ ഞാൻ നിനക്ക് മനസ്സിലായോ ഏതാ അന്ന് മറ്റില്ല ഈസ്റ്റർ ഡേ ഇല്ലയോ? ഞാൻ പിന്നെ അത് സ്പോൺസർ ടാസ്ക് ആയത് എനിക്ക് ഒന്നാമത്തെ കാര്യം എന്നെ ഇൻസൾട്ട് ചെയ്ത ഞാൻ വേറെ ഒന്നും ഞാൻ അല്ല ഒന്നും അങ്ങനെ സഹിക്കില്ല. പക്ഷെ എന്നാലും എന്നെ ഇൻസൾട്ട് ചെയ്ത് എനിക്ക് കളി വരും. എടോ ആ പായസം ഉണ്ടാക്കാൻ അതൊന്ന് തീ കൂട്ടി വെച്ചിട്ട് ഇളക്കിയാൽ മതി. അതെന്താണെന്നറിയോ? എടോ കൂട്ടണമെന്ന് ഉള്ളിലുണ്ട്, പക്ഷെ കൂട്ടണമെന്ന് വേറൊരാൾ പറഞ്ഞല്ലോ, ഇനി അത് കൂട്ടിയ അപമാനമായി. ഞാൻ അവിടെ നിന്ന് ആദ്യം തൊട്ട് ഞാൻ പറഞ്ഞു ചിക്കൻ വറുക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യമേ നോറയുടെ അടുത്ത് പറഞ്ഞു, നോറ അത് ഞാൻ വറുക്കാം, മസാല ഞാൻ ഉണ്ടാക്കാം. അപ്പം നോറ പറഞ്ഞു വേണ്ട 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 ഞാൻ ഉണ്ടായിക്കോളാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ശരി ഉണ്ടായിക്കോ. അപ്പോൾ ഒരു മസാല ഉണ്ടാക്കി വെച്ചു. അപ്പം ഞാൻ പറഞ്ഞു മസാല ഉണ്ടാക്കിയോ? അപ്പം ഞാൻ പറഞ്ഞു ഗരം മസാലയും കൂടെ ഇട്ടെ, ഗരം മസാലയും കൂടെ ഇടുമ്പോൾ ഒരു ടേസ്റ്റ് ആണ്. അപ്പം ഞാൻ പറഞ്ഞു ഗരം മസാല ഇടട്ടെ, ഞാൻ ഉണ്ടാക്കുന്നതിൽ ഗരം മസാല ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഈ ഒന്നും വേണ്ട, മസാലയ്ക്ക് നല്ല രുചിയുണ്ടെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ശരി ഇട്ടുണ്ടാക്ക. അപ്പോൾ ഉണ്ടാക്കാൻ നേരത്ത് ആ അപ്പം ഞാൻ അവിടെ പോയിട്ട് ഞാൻ എന്ത് ചെയ്ത് വെളുത്തുള്ളിയും കൂടെ ചതച്ച് ഞാൻ വേറെ മസാല ഉണ്ടാക്കി ഞാൻ അതിനകത്ത് വെച്ച്, എന്നിട്ട് ഉള്ളിയും ചതച്ച്, ഞാൻ ഉള്ളി ചതച്ചിടാറുണ്ട്, അന്ന് ചിക്കൻ വറുത്തില്ല ഞാൻ നിങ്ങൾക്ക് വറുത്തെന്ന് ഓർക്കുന്നു. അപ്പം ഞാൻ അതിനകത്ത് ഉള്ളി കൊച്ചുള്ളി ചതച്ചിട്ടാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ കൊച്ചുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവാള രണ്ടും തന്നെ ഇച്ചിരി നല്ലോണം ചതച്ചിട്ട് ഞാൻ അത് ചതച്ചിട്ട് അതെല്ലാം പറക്കി മാറ്റി വേറെടുത്ത് വെച്ച് ഉള്ളിയൊക്കെ ചതച്ചത് മാറ്റി വെച്ചിട്ട് പറഞ്ഞു അതിപ്പോൾ ഇടേണ്ട, അത് പിന്നെ വറുത്താണ്. ഞാൻ പറഞ്ഞു ശരി എന്തോ ചെയ്യും. വറുത്ത് കഴിഞ്ഞപ്പോൾ ഉപ്പ് കൂടുതൽ. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നെ ഇതിനകത്ത് ഉപ്പ് ഭയങ്കര കൂടുതൽ. അപ്പം ഷെഫ് ഞാൻ പോയി നോക്കിയിട്ട് പറഞ്ഞു യോ കറിക്ക് ഉപ്പ് ഒരു തരി അങ്ങോട്ടും ഇങ്ങോട്ടും യോ നോറ വളരെ ചുറ്റുമ്പോ കാണിക്കാൻ പറ്റില്ലല്ലോ ഞാൻ ഉപ്പ്. അപ്പം ഞാൻ പറഞ്ഞു നോറ ഇതിനകത്ത് ഉപ്പും ഉണ്ട്, ഈ മസാലക്കകത്ത് ഉപ്പും ഉണ്ട്. അപ്പം ഈ മസാല ഇട്ട് ഞാൻ ഇവിടെ ഒന്ന് തൊട്ട് നാക്കി വെച്ച് നോക്കുമ്പോൾ ഉപ്പ് കുറവെങ്കിൽ ഒരു തരി ഉപ്പ് ഇട്ടാൽ മതി, അതല്ലാതെ ഉപ്പുണ്ട്. അപ്പം നോറ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം വായിച്ചു നോക്കിട്ട് ഇതിൽ സോൾട്ട് ഇല്ല. അതിൻ്റെ മസാല തൊട്ട് നാക്കി വെച്ച് നോക്കിയിട്ടാണ് ഞാൻ പറയുന്നത് ഇതിനകത്ത് ഉപ്പുണ്ടെന്ന്. ഇൻഗ്രീഡിയൻസ് എഴുതിയിട്ടുണ്ടെന്നല്ല, അതിനകത്ത് ഉപ്പുണ്ട്. അപ്പൊ തൊട്ട് നാക്കി വെക്കാൻ പറയും അതിനകത്ത് ഉപ്പുണ്ടെന്ന്. അംഗീകരിച്ച് തരത്തില്ല, ശരി സമ്മതിച്ച്. അപ്പോഴും ഞാൻ അങ്ങനില്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ ശരി, അപ്പൊ ഷെഫ് വരെ ഉപ്പില്ലെന്ന് പറയാം, പിന്നെ നമ്മൾ പറഞ്ഞ ശരിയല്ലല്ലോ. അപ്പൊ ഞാൻ മാറി ഓടി കിടന്ന് എല്ലാരടുത്തും പറഞ്ഞു ചേച്ചി ഉപ്പുണ്ടായിരുന്നു. ഞാൻ പിന്നെ പറയാം എല്ലാരടുത്തും ഉപ്പ് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞൊരിടത്തൊക്കെ ഞാൻ ഓടി കിടന്ന് പറഞ്ഞ ഉപ്പില്ലായിരുന്നു. പക്ഷെ ഞാൻ തിന്നുകയും ചെയ്യുന്നത് അത് വേറെ കാര്യം. ഉപ്പ് കൂടുതലായിരുന്നു എന്നിട്ട്. അപ്പൊ ഞാൻ ആദ്യമേ എടുത്ത് കഴിച്ചത് മറ്റേ വെളുത്തുള്ളിയാണ്. അപ്പൊ അത് കഴിച്ചതിന്റെയാണോ ഇത്രയും ഉപ്പ്? നമ്മൾ ചിക്കൻ കഴിച്ചോ പിന്നെ അത്ര അറിഞ്ഞില്ല, പിന്നെ കൊതിയോണ്ടായിരിക്കും ഞാൻ പറയുന്നത്. എന്നിട്ട് ഞാൻ രണ്ടാമത് ഇട്ടപ്പോ ഞാൻ പറഞ്ഞു നോറ തീ കൂട്ടി വെക്കാൻ. തീ കൂട്ടല്ലേ പായസത്തിൽ തെറിക്കും. ഞാൻ പോയി വെളുത്തുള്ളി ചതച്ചിട്ട് പൊട്ടിച്ചപ്പോ വെളുത്തുള്ളി പൊട്ടും. അയ്യോ അയ്യോ തെറിക്കല്ലേ പായസത്തിൽ വീണോ എന്നാന്ന് പറയുന്നില്ല, പായസത്തി വീണ എന്നാ പായസത്തി വീണ എന്താ പറയുപ്പില്ല. ഞാൻ എന്നിട്ട് ഞാൻ കൊറേ ഇവിടെ തട്ടിത്തൂത്ത് കളഞ്ഞു. അത് ഞാൻ പറഞ്ഞു നോറ ഇത് ഇതുപോലെ തന്നെ പിന്നെ ഞാൻ തീ വിട്ടത്. അപ്പം കുട്ടിലിനെ തെറിക്കും തെറിയും തെറിക്കും പായസത്തി തെറിക്കും. ഞാൻ പിന്നെ ഞാൻ കാരണം ഇനി ഒന്നും തെറിക്കണ്ട, ഞാൻ മാറി മാറി. എന്നിട്ട് അടയും ഇതിട്ട് വേവിക്കുന്നു. അട ഒരു കാലത്തും വേവുന്നു എന്തില്ല, അത് അങ്ങനെയല്ല ചെയ്യേണ്ടത്. അതാ പാൽ അങ്ങനെ എടുത്തങ്ങ് ഒഴിച്ചു.